ഹലോ, ഇതെന്നതാ പരിപാടി? ഇയാൾ ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ? ആ കുറിഞ്ചി തന്നെ അവിടെ എത്തി. രക്ഷപ്പെട്ടോടി വരുന്ന വരവാ. ആത്രല്ല പോയി അല്ലേ? പിന്നല്ലാണ്ട് ഇതെന്തെടുക്കുവാ? കുഞ്ഞുഞ്ഞിന്റെ സ്വഭാവമുള്ള കടന്നല് സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിലേ അച്ഛനെ പോലെ തന്നെയാ, വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഞാൻ സഹായിക്കണോ? വേണ്ടായേ. അച്ഛന്റെ നിൽപ്പ് അത്ര സുഖമില്ല, പോയട്ടെ. പക്ഷെ കമലച്ചേട്ടത്തിയുടെ നിൽപ്പ് കാണാൻ നല്ല സുഖം. ഓ, ത്രില്ലും ഒന്നും ഉണ്ടാവില്ലേ? സത്യം, ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളിയിലൊക്കെ മരം കയറി പെണ്ണുങ്ങൾക്ക് വേറെ ആ പേര്. പക്ഷേ ഇച്ചിരി അണുത്തുള്ള പെണ്ണിനെ എനിക്കിഷ്ടം കേട്ടോ. റബ്ബറിന്റെ സ്വഭാവം വേണം പെണ്ണിന്. എറിഞ്ഞാ തിരിച്ച് കറങ്ങി പോരണം. കൊറേ സ്ഥലങ്ങൾ കറങ്ങിയിട്ടുണ്ടല്ലോ. വിവാഹം കഴിഞ്ഞ ഒരു വർഷം ഹണിമുണ്ടിപ്പ് തന്നെ ആയിരുന്നു. കൊടൈക്കനാൽ, കന്യാകുമാരി, തേക്കടി, കുറ്റാലം, ഊട്ടി, എവിടേക്കാണെന്ന് എനിക്കിപ്പോ നല്ല ഓർമ്മയില്ല. അത്രയ്ക്ക് ചുറ്റി. സുലോചന എവിടൊക്കെ പോയി? ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ ഞങ്ങളും പോയി. പ്രേമേട്ടന് ലീവില്ലാത്തതുകൊണ്ട് അധിക ദിവസം തങ്ങിയില്ലെന്നേ ഉള്ളൂ. പിന്നെ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഞാൻ കൊണ്ടുവന്നു. നെക്ലസാ? കമ്മൽ? മൂക്കുത്തിയായിരിക്കും. നീ ഒരിക്കലും വിചാരിക്കാത്ത കരിമണി മാലയാണല്ലേ. അല്ല, പിന്നെ പരിപ്പ് വട. കണാരേട്ടന്റെ കടയിലെ ചൂടുള്ള പരിപ്പ് വട. എന്നേട്ടൻ സാരി വാങ്ങിച്ചാലും അന്നനെയും പരിപ്പ് വട. ഞാനേ പരിപ്പ് വട തീറ്റ നിർത്തി. വല്ലതും പറ്റിയോ? ഞങ്ങൾക്കൊന്നും പറ്റിയില്ല. നിനക്കല്ല, നിനക്ക് നല്ലോണം പറ്റിയിട്ടുണ്ടാവും എനിക്കറിയാം. ഞാൻ ഈ കുട്ടിയോടാ ചോദിച്ചത്. വല്ലതും പറ്റിയോ? ഏയ്, ഒന്നും പറ്റിയില്ല. അത് തക്ക സമയത്ത് ഞാനും എന്റെ ഈ പിള്ളേരും വന്നതുകൊണ്ടാ. അല്ലെങ്കിൽ കുട്ടിയുടെ ചാരിതാർത്ഥ്യം വരെ നഷ്ടപ്പെട്ടേനെ. ചാരിതാർത്ഥ്യം അല്ലടാ, ചാരിത്ര്യം. എന്തായാലും എന്താ നഷ്ടപ്പെട്ടിട്ട് പിന്നെ അതല്ല ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് വല്ല